തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് 300 കോടി രൂപ അനുവദിച്ചു. വിമാനത്താവളത്തിന് സമാനമായ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. അമൃത സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനും 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2025-ഓടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരണം പൂർത്തിയാകും. 300 കോടി രൂപ പദ്ധതിക്ക് അനുവദിച്ചു. തൃശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും തൃശൂർ പൂരത്തിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് നടപടി. സൂപ്പർ മാർക്കറ്റ്, വിശ്രമ സങ്കേതം എന്നിവ ഉൾപ്പെടെ വിശാല സൗകര്യങ്ങളായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുക. റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി കമ്മിറ്റി അധ്യക്ഷൻ പി കെ കൃഷ്ണദാസാണ് ഇക്കാര്യം അറിയിച്ചത്. തൃശൂരിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂരിൻ്റെ ചരിത്ര പ്രാധാന്യം, സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം, അതോടൊപ്പം തന്നെ ലോകപ്രശസ്തമായ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതേപോലെ റെയിൽവേ മന്ത്രിയും തൃശൂർ റെയിൽവേ സ്റ്റേഷന് വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ അവലോകനത്തിനായി 12-അംഗ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി കമ്മിറ്റി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. എറണാകുളം, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിൽ ആധുനികവൽക്കരണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇന്ത്യയിലെ 52 സ്റ്റേഷനുകളാണ് വിമാനത്താവള നിലവാരത്തിൽ ഉയർത്തുക. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനെ 12 കോടി രൂപ ആധുനികവൽക്കരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലാണ് തുക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിനും പ്ലാറ്റ്ഫോമിനെ മേൽക്കൂര നിർമ്മിക്കുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ജനം, തൃശൂർ.